കോഴിക്കോട് ജില്ലയിൽ കൂടരഞ്ഞിയിൽ താമസിക്കുന്ന ശ്രാമ്പിക്കൽ പാറേക്കുടിയിൽ ജോസ് പി എമ്മിൻ്റെ വീടാണിത്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കൂടരഞ്ഞിയിൽ നിന്നും കൂട്ടക്കര വഴി തോട്ടുമുക്കം പോകുന്ന വഴിക്ക് അര കിലോമീറ്റർ എത്തുമ്പോഴാണ്. നമസ്കാരം. ശ്രാമ്പിക്കൽ കുടുംബങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ പരമ്പരയിൽ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് കോഴിക്കോട് ജില്ലയിൽ കൂടരഞ്ഞിയിൽ താമസിക്കുന്ന ശ്രാമ്പിക്കൽ പാറേക്കുടിയിൽ ജോസ് പി എമ്മിനെയാണ്. ജോസ് പി എമ്മിൻ്റെ ഒരു പൂർവ്വ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റത്തിൽ നിന്നും പാറേക്കുടിയിലായ മിഖായേലിന് 9 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ ആൺമക്കളിൽ 5-ാമത്തെ ആളാണ് മേലുകാവ് മറ്റത്ത് വെള്ളാത്തൊട്ടയിൽ താമസിച്ചിരുന്ന ഔസേപ്പ്. ഔസേപ്പിൻ്റെ 10 മക്കളിൽ മൂത്ത മകനാണ് ശ്രീ മൈക്കിൾ. മൈക്കിളിൻ്റെ 11 മക്കളിൽ 5-ാമനാണ് ജോസ് പി എം. ജോസ് പി എം ഇപ്പോൾ താമസിക്കുന്നത് കൂടരഞ്ഞിയിലാണ്. ജോസ് പി എമ്മിനെയും കുടുംബത്തെയും നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. ജോസ് ചേട്ടന് ഇപ്പൊ താമസിക്കുന്നത് കൂടരഞ്ഞിയിലാണ്. കൂടരഞ്ഞിയിൽ. ഈ കൂടരഞ്ഞിയിൽ വന്ന് ഇപ്പോഴത്തെ ഈ വീട്ടില് താമസിക്കാന്ന് പറയുന്നത് എത്ര കാലമായി? ഈ വീട്ടിലാകുമ്പോ 14 കൊല്ലം. 14 കൊല്ലമായി. അതിനു മുമ്പ് എവിടെയാ താമസിച്ചിരുന്നത്? ഇതില് തൊട്ട് മുകളിലൊരു വീടുണ്ട്. പിതാവായിട്ടാണോ ഗ്രാൻഡ് ഫാദർ ആയിട്ടാണോ ഈ സ്ഥലത്തേക്ക് വരുന്നത്? ഗ്രാൻഡ് ഫാദർ. ഗ്രാൻഡ് ഫാദർ ആയിട്ടാണ്. ഗ്രാൻഡ് ഫാദറിനോടൊപ്പം പിതാവും വന്നു. പിതാവും ഒരേ സമയത്ത് തന്നെ? ഒരേ സമയത്ത് വന്നു. ഏറ്റവും മൂത്തയാളായിരുന്നു പിതാവ്. ഏറ്റവും മൂത്തയാളായിരുന്നു. അതായത് മൈക്കൾ. മൈക്കിൾ എന്നാണ്. അമ്മയുടെ പേര്? അന്ന. അന്ന. അമ്മയുടെ വീട്ടുപേര്? വലനാട്ട്. വലനാട്ട് എന്നാണ്. വലനാട്ട്. വലനാട്ട് എന്നാണ് വീട്ടുപേര്. സ്ഥലം? സ്ഥലം മേലുകാവ്. മേലുകാവിലാണ് അമ്മയുടെ വീട്. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 76. 1976 നിങ്ങളുടെ വിവാഹം. അപ്പൊ 48 വർഷമായി വിവാഹം കഴിഞ്ഞതിന് കഴിഞ്ഞിട്ട്. ചേച്ചിയുടെ പേരെന്തായിരുന്നു? മേരി. ചേച്ചിയുടെ വീട്? പറയാണ്. ഇപ്പം കല്ലാനോട് എന്നാണ് ഞാൻ. കല്ലാനോട് ആയിരിക്കുമ്പോഴാണ് വിവാഹം നടക്കുന്നത്. ഇപ്പോൾ അവര് താമസിക്കുന്നത് കരിയത്തുംപാറയാണ്. വീട്ടുപേര്? പാണ്ടമ്മാനായി. പാണ്ടമ്മാനായി എന്നാണ് വീട്ടുപേര്. മാതാപിതാക്കന്മാരുടെ പേര്? മാത്യു. അപ്പന്റെ പേര് മാത്യു എന്നാണ്. അമ്മയുടെ പേര്? മറിയാമ്മ. അമ്മയുടെ വീട് എവിടെയായിരുന്നു? എലഞ്ഞി. എലഞ്ഞിയിലാണ് അമ്മയുടെ വീട്. വീട്ടുപേര്? പുളിക്കീൽ. പുളിക്കീൽ എന്നാണ് അമ്മയുടെ വീട്ടുപേര്. നിങ്ങൾക്ക് എത്ര മക്കളാണുള്ളത്? മൂന്ന് മക്കളാണ് ഉള്ളത്. അതിൽ എത്രയാണും എത്ര പെണ്ണുമുണ്ട്? രണ്ടാണും ഒരു പെണ്ണും. മൂത്തയാളുടെ പേര്? ജോയൽ ജോസ്. ജോയൽ ജോസ് എന്നാണ്. ജോയൽ ജോസ് ഇപ്പൊ എവിടെയാണ്? ന്യൂസിലൻഡ്. ന്യൂസിലൻഡിലാണ്. അവര് കുടുംബസമേതം അവിടെയാണ്? അവിടെയാണ്. ഭാര്യയും മക്കളും എല്ലാം അവിടെയാണ്. ജോയൽ ജോസ് അവിടെ ഏത് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്? സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ജോയലിന്റെ ഭാര്യയുടെ പേര്? ജീന എം ജേക്കബ്. ജീന എം ജേക്കബ് ആണ്. ജീനയുടെ വീട് എവിടെയാണ്? നെല്ലിക്കാപ്പറമ്പ്. നെല്ലിക്കാപ്പറമ്പ് എന്ന സ്ഥലത്താണ്. വീട്ടുപേര്? മുക്കിലിക്കാട്ട്. മുക്കിലിക്കാട്ട്. കുടുംബാംഗമാണ്. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് രണ്ടുപേര്. രണ്ടുപേര്. അവരുടെ പേര്? അൽഫോൻസ മരിയ ജോയൽ. അൽഫോൻസ മരിയ ജോയൽ. ഒരാള്? ആരോൺ. ആരോൺ. ജോസഫ് ജോയൽ. അങ്ങനെ രണ്ട് കുട്ടികളാണ് അവർക്ക് ഉള്ളത്. ഭാര്യ ഏത് ഫീൽഡിലാണ് അദ്ദേഹത്തിന്റെ, ജോയലിന്റെ ഭാര്യ? അവള് നേഴ്സിംഗ്. എം എസ് സി നേഴ്സ് ആണ്. രണ്ടാമത്തെ മോന്? മോനാണോ മോളാണോ? മോളാണ് രണ്ടാമത്തെ. മോളുടെ പേര്? ഷെറിൻ ജോസ്. ഷെറിൻ ജോസ്. വിവാഹിതയാണല്ലോ. അവരെവിടെയാ താമസിക്കുന്നത്? വാഴക്കുളം ആണ് അവരുടെ തറവാടും കുടുംബാംഗങ്ങളും ഒക്കെ ഉള്ളത്. സെറ്റിൽഡാണ്. അപ്പം വിവാഹം കഴിച്ചത് ഒരാണെങ്കിൽ പറയുകയാണെങ്കിൽ ഉണ്ടെന്നേ ഉള്ളൂ. വീട്ടുപേരെന്താണ്? നമ്പ്യാപറമ്പിൽ തയ്യിൽ. നമ്പ്യാപറമ്പിൽ തയ്യിൽ എന്നാണ് വീട്ടുപേര്. അവര് ഏത് മേഖലയിലാണ് ജോലി ചെയ്യുന്നത്? അവര് നേഴ്സ്. മോള് നേഴ്സിംഗ് നേഴ്സ് ആണ്. ഹസ്ബൻഡ് പോലീസ്. പോലീസിലാണ്. ന്യൂസിലൻഡ് പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണ്.
ഓഫീസറായിട്ടാണ് അവിടെ ജോലി ചെയ്യുന്നത്. അവരുടെ കുട്ടികള് ജോർജ് കുട്ടി മാത്തുക്കുട്ടി ടോണി അങ്ങനെ മൂന്ന് ആൺകുട്ടികളാണ് അവർക്ക് ഉള്ളത്. ഏറ്റവും ഇളയ മോന് ജോബിൻ ജോസ്. ജോബിൻ എന്നാണ് മൂന്നാമത്തെ മകന്റെ പേര് അല്ലെ. ജോബിൻ എവിടെയാണ്? കാനഡ. കാനഡയിലാണ്. അവിടെ വിവാഹം കഴിഞ്ഞതല്ലേ? വിവാഹം കഴിഞ്ഞതാണ്. ഭാര്യയുടെ പേര് ടിങ്കിൾ ജോസ്. ടിങ്കിൾ ജോസ്. ഭാര്യയുടെ വീട്ടുപേര് ചക്കാലക്കുടിയിൽ. ചക്കാലക്കുടിയിൽ നിന്നാണ് സ്ഥലം. മാനന്തവാടി. മാനന്തവാടി. കുട്ടികള് ഒരാള്. ഒരാള്. പേര് ഇസബൽ മേരി. അവരുടെ ഏത് മേഖലയിലാണ് അവർ ജോലി ചെയ്യുന്നത്? അവര് രണ്ടുപേരും സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. പ്ലാന്റേഷൻ എം ബി എ എടുത്തായിരുന്നു. ആ മേഖലയിൽ, പ്ലാന്റേഷൻ മേഖലയിലാണ് അവിടെ. ഇപ്പൊ ഇൻഷുറൻസ് കമ്പനിയില്ല അവിടെ ചെന്നപ്പോ. അവിടെ ഇൻഷുറൻസ് മേഖലയിലാണ് അവിടെ ജോലി ചെയ്യുന്നത്. ഇങ്ങനെ മൂന്ന് കുട്ടികളാണ് നിങ്ങൾക്കുള്ളത്. ജോസിയേട്ടന്റെ നിങ്ങൾ എത്ര മക്കളുണ്ടായിരുന്നു? ഞങ്ങൾ 11 പേര്. 11 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഏറ്റവും മൂത്തത് ആരാണ്? സിസ്റ്റർ ക്ലെമന്റ്. സിസ്റ്റർ ക്ലെമന്റ്. സിസ്റ്റർ എവിടെയാ സാർ? കൂടരഞ്ഞി സി എം സി കോൺവെന്റില്. കൂടരഞ്ഞി സി എം സി കോൺവെന്റില് ഇപ്പോഴുണ്ട്. സി എം സി സഭയ്ക്ക് വേണ്ടിട്ടാണ്. ഏതെങ്കിലും മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നോ? സ്കൂളിൽ. സ്കൂളില് ടീച്ചറായിട്ട് സേവനം ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ റിട്ടയർ ചെയ്ത് കൂടരഞ്ഞി കോൺവെന്റിലുണ്ട്. സി എം സി കോൺവെന്റില് ഉണ്ട്. രണ്ടാമത്തെ ആള്? സിസ്റ്റർ ജെയിൻ. സിസ്റ്റർ ജെയിൻ. സിസ്റ്റർ ജെയിൻ മേരി എന്നാണ് പേര്. സിസ്റ്റർ ഇപ്പോൾ എവിടെയാണ്? മൈസൂർ. ഏത് മേഖലയിലാണ് സിസ്റ്റർ സേവനം ചെയ്യുന്നത്? അക്കൗണ്ടന്റ് ആയിട്ട്. അക്കൗണ്ടന്റ് ആയിട്ടാണ് സേവനം ചെയ്യുന്നത്. അതിന് താഴെയുള്ള ആള്? ത്രേസ്യാമ. ത്രേസ്യാമ. ത്രേസ്യാമയെ വിവാഹം കഴിപ്പിച്ചിട്ടാണോ? അതെ അതെ അതെ. ഏത് വീട്ടിലേക്കാണ്? ഏറ്റുമാനുക്കാരൻ. ഏറ്റുമാനുക്കാരൻ നിന്നാണ് വീട്ട് വരുന്നത്. സ്ഥലം പുതിയനേടം വാലിലാപ്പുഴ. പുതിയനേടം വാലിലാപ്പുഴ എന്ന സ്ഥലത്തേക്കാണ്. ഭർത്താവിന്റെ പേര്? സെബാസ്റ്റ്യൻ. സെബാസ്റ്റ്യൻ. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 4 മക്കള്. അവരുടെ പേര് ഒന്ന് പറയാമോ? മൂത്തയാള് സാജു. സാജു. രണ്ടാമത്തെ ആള് സജി. സജി. മൂന്നാമത്തെ ആള് സിജോ. സിജോ. സിൽജി. സിൽജി. അങ്ങനെ 4 മക്കളാണ് അവർക്കുള്ളത്. അടുത്തയാള്? ഞാൻ. ജോസിയേട്ടൻ തന്നെയാണ് അടുത്തയാള്. ജോസിയേട്ടന്റെ ഇളയത്? സിസ്റ്റർ ബെനീറ്റ. സിസ്റ്റർ ബെനീറ്റ ആണ് അതിന്റെ തൊട്ട് താഴെയുള്ളത്. സിസ്റ്റർ ഇപ്പൊ എവിടെയാണ്? ഇപ്പം നടവയൽ. നടവയൽ എന്ന സ്ഥലത്താണ് സേവനം ചെയ്തത്. വയനാട്. വയനാട്. വയനാട് നടവയലിലാണ്. സിസ്റ്റർ ഏത് മേഖലയിലാണ്? നേഴ്സ് ആയിരുന്നു. നേഴ്സ് ആയിരുന്നു. അതിന് താഴെയുള്ള ആള്? സിസ്റ്റർ റിത്തി. സിസ്റ്റർ റിത്തി. സിസ്റ്റർ എവിടെയാണ് ഉള്ളത്? ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിലാണ് ശുശ്രൂഷ ചെയ്യുന്നത്. മിഷൻ രൂപതയ്ക്ക് വേണ്ടിട്ടാണ്. ഏത് കോൺഗ്രിഗേഷൻ ആയിരുന്നു? ഉർസലിൻ. ഉർസലിൻ കോൺഗ്രിഗേഷൻ ആണ്. അവിടെ ഏത് മേഖലയിലാണ്? ലാബ്. ഹോസ്പിറ്റലിലെ ലാബിലാണ് സേവനം ചെയ്യുന്നത്. സിസ്റ്റർ റിറ്റിയുടെ ഇളയതാരാണ്? ലൂസി. ലൂസി. ലൂസിയെ വിവാഹം ചെയ്തിരിക്കുന്നത്? ചേരിയമ്പുറത്ത്. ചെരിയമ്പുറത്ത്. ഫാമിലിയിലേക്ക്. ഫാമിലിയിലേക്കാണ്. സ്ഥലം? സ്ഥലം ഇപ്പൊ അവര് അമ്മ യു എസ് എയിലാണ്. യു എസ് എയിലാണ്. നാട്ടിലെവിടെയായിരുന്നു? ഇവിടെ വിവാഹം കഴിച്ച കൂരാശുണ്ട്. കൂരാശുണ്ടിലേക്കാണ്. ഭർത്താവിന്റെ പേര്? ആന്റോ. ആന്റോ. ആന്റോ എന്ന് വിളിക്കുന്ന അഗസ്റ്റിനാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് രണ്ടുപേര്. രണ്ടുപേര്. അവരുടെ പേര്? ജോസി. ജോസി. ഡെന്നീസ്. ഡെന്നീസ്. അങ്ങനെ രണ്ട് മക്കളാണ് അവർക്കുള്ളത്. അതിന്റെ ഇളയത്? ബെന്നി. ബെന്നി. ബെന്നി എവിടെയാ താമസിക്കുന്നത്? ഇപ്പൊ തറവാട്ടില്. തറവാട്ടിലാണ്. കുടരഞ്ഞി തന്നെയാണ് താമസിക്കുന്നത്. ബെന്നിയുടെ ഭാര്യയുടെ പേര്? മോളി. മോളി. മോളിയുടെ വീട്ടുപേര്? വെളിയത്ത്. സ്ഥലം? തവിഞ്ഞാൽ. മാനന്തവാടി. മാനന്തവാടിക്കടുത്ത് കവിഞ്ഞാൽ എന്ന സ്ഥലം. തവിഞ്ഞാൽ. 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 അവിടെ അവരുടെ എത്ര മക്കളാണ്ട്? അവർക്ക് മൂന്ന് പേര്. അവരുടെ പേര്? അമൃത. അമൃത. അർച്ചന. അർച്ചന. ഐശ്വര്യ. ഐശ്വര്യ. അങ്ങനെ മൂന്ന് പെൺകുട്ടികളാണ് അവർക്കുള്ളത്. ബെന്നിയുടെ ഇളയതാരാണ്?
ലയോണി ലയോണി മൈ ലയോണി എവിടെയാ വിവാഹം ചെയ്തിരിക്കുന്നത്? തിരുവമ്പാടി. തിരുവമ്പാടിയിലാണ്? വീട്ടുപേര്? പുരയിടത്തിൽ. പുരയിടത്തിൽ. ഭർത്താവിന്റെ പേര്? ജോസ്. ജോസ്. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് രണ്ടുപേര്. രണ്ടുപേര്. അവരുടെ പേര്? ദീപു. ദീപു. അജയ്. അജയ്. അങ്ങനെ രണ്ട് ആൺകുട്ടികളാണ് അവർക്കുള്ളത്. അതിന്റെ ഇളയത്? ഭോവി. ഭോവി. ഭോവി എവിടെയാണ്? ഭോവി തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ്. അദ്ദേഹം ഏത് മേഖലയിലാണ് ജോലി ചെയ്യുന്നത്? സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് ജോലി ചെയ്യുന്നു. ഭാര്യയുടെ പേര്? മിനി. മിനി. മിനിയുടെ വീട്ടുപേര്? പുതിയടത്തിയാലിൽ. പുതിയടത്തിയാലിൽ. സ്ഥലം? കാഞ്ഞിരക്കൊല്ലി. കാഞ്ഞിരക്കൊല്ലി എന്ന സ്ഥലത്താണ് അവരുടെ വീട്. അവർക്ക് എത്ര കുട്ടികളുണ്ട്? രണ്ടുപേര്. രണ്ടുപേര്. അവരുടെ പേര്? ഡാരൻ. ഡാലു. ഡാലു. അങ്ങനെ രണ്ട് കുട്ടികളാണ് അവർക്കുള്ളത്. മേരി ചേച്ചിയുടെ വീട്ടിലെ വിശേഷങ്ങൾ എന്ന് പറയാം. നിങ്ങൾ എത്ര മക്കളായിരുന്നു? എട്ട് മക്കളായിരുന്നു. അതിനകത്ത് മേരി ചേച്ചി എത്രാമത്തെയാണ്? നാലാമത്തെ. എത്രയാണ് ഇത്ര പെണ്ണുണ്ട്? അഞ്ചാണ്. മൂന്ന് പെണ്ണുമാണ് ഉള്ളത്. ഏറ്റവും മൂത്തത്? ജോസ്. ജോസ്. ജോസ് എവിടെയാ താമസിക്കുന്നത്? കരിയത്തുംപാറ. കരിയത്തുംപാറയാണ് താമസിക്കുന്നത്. ജോസിന്റെ ഭാര്യയുടെ പേര്? റോസമ്മ. റോസമ്മ. റോസമ്മയുടെ വീട്ടുപേര്? മഞ്ഞാനിയിൽ. മഞ്ഞാനിയിൽ. സ്ഥലം? മഞ്ഞാനിയിൽ. കുടുംബ കട്ടിപ്പാറയാണ് അവരുടെ സ്ഥലം. അവർക്ക് എത്ര കുട്ടികളുണ്ട്? രണ്ടുപേര്. രണ്ടുപേര്. അവരുടെ പേര്? ഷിബി. ഷേർലി. 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 ഷിബി. അങ്ങനെ രണ്ട് കുട്ടികളാണ് അവർക്കുള്ളത്. അടുത്തയാള്? ഏലിക്കുട്ടി. ഏലിക്കുട്ടി. ഏലിക്കുട്ടിയെ എങ്ങോട്ടാണ് വിവാഹം ചെയ്തിരിക്കുന്നത്? കുളത്തുവയൽ. കുളത്തുവയൽ. വീട്ടുപേര്? കുന്നത്തുംപാറ. കുന്നത്തുംപാറ. ഭർത്താവിന്റെ പേര്? ചാക്കോച്ചൻ. ചാക്കോച്ചൻ. അവരുടെ കുട്ടികള്? അഞ്ചുപേര്. അഞ്ചുപേരാണ് ഉള്ളത്. അവരുടെ പേര്? ബിജു. ബിജു. റോജി. റോജി. ഷിജു. ഷിജു. ബിജി. ബിജി. ജോജി. ജോജി. അങ്ങനെ അഞ്ചു കുട്ടികളാണ് അവർക്കുള്ളത്. അടുത്ത ആള്? ദേവസ്യ. ദേവസ്യ. ദേവസ്യ എവിടെയാ താമസിക്കുന്നത്? കരിയത്തുംപാറ തന്നെയാണ്. മരിച്ചുപോയി. ഭാര്യയുടെ പേര്? മേരി. മേരി. മേരിയുടെ വീട്ടുപേര്? ചാമക്കാല. ചാമക്കാല ആണ്. സ്ഥലം? വയനാട്. മാനന്തവാടി. വയനാട് മാനന്തവാടിയിലാണ് അവരുടെ വീട്. കണിയാരം എന്ന സ്ഥലത്താണ് അവരുടെ വീട്. അവർക്ക് അവരുടെ കുട്ടികള്? മൂന്നുപേര്. മൂന്നുപേര്. പേര്? ലിൻസി. ലിൻസി. ലിറ്റി. ലിറ്റി. നെൽറ്റോ. നെൽറ്റോ. അങ്ങനെ മൂന്ന് കുട്ടികളാണ് അവർക്കുള്ളത്. അടുത്തത് ആള്? നാലാമത്തെ ചേച്ചി തന്നെയാണ്. മേ ചേച്ചി തന്നെയാണ് നാലാമത്തെ ആള്. ചേച്ചിക്ക് തൊട്ട് താഴെയുള്ള ഇളയാള്? തോമസ്. തോമസ്. തോമസ് എവിടെയാ താമസിക്കുന്നത്? കരിയത്തുംപാറ. കരിയത്തുംപാറ തന്നെയാണ് താമസിക്കുന്നത്. തോമസിന്റെ ഭാര്യയുടെ പേര്? മേരി. മേരി. മേരിയുടെ വീട്? കുളത്തുവയല്. കുളത്തുവയൽ എന്ന സ്ഥലത്താണ്. അവരുടെ വീട്ടുപേര്? പൂക്കളം. പൂക്കളം എന്നാണ് അവരുടെ വീട്ടുപേര്. അവരുടെ കുട്ടികൾ? രണ്ടുപേര്. രണ്ടുപേര്. പേര്? മെൽവിനും ടിബിനും. മെൽവിനും ടിബിനും. അങ്ങനെ രണ്ടു കുട്ടികളാണ് അവർക്കുള്ളത്. അതിന്റെ താഴെയുള്ളത്? മാത്യു. മാത്യു. മാത്യു എവിടെ താമസിക്കുന്നത്? അവരും കരിയത്തുംപാറ. കരിയത്തുംപാറ തന്നെയാണ് താമസിക്കുന്നത്. ഭാര്യയുടെ പേര്? മേഴ്സി. മേഴ്സി. മേഴ്സിയുടെ വീട്ടുപേര്? എടമനശ്ശേരി. എടമനശ്ശേരി എന്നാണ്. സ്ഥലം? കരിയത്തുംപാറ. കരിയത്തുംപാറ തന്നെയാണ്. അവരുടെ കുട്ടികള്? മിഥുൻ. മിഥുൻ. മാനസ്. മാനസ്. അങ്ങനെ രണ്ടു കുട്ടികളാണ് അവർക്കുള്ളത്. അതിന്റെ ഇളയത്? ചിന്നമ്മ. ചിന്നമ്മ. ചിന്നമ്മ എവിടെ വിവാഹം ചെയ്തിരിക്കുന്നത്? പശുക്കടവ്. പശുക്കടവ് എന്ന സ്ഥലത്താണ്. വീട്ടുപേര്? വടക്കേടത്ത്. വടക്കേടത്ത് എന്നാണ്. ഭർത്താവിന്റെ പേര്? ഫ്രാൻസിസ്. ഫ്രാൻസിസ്. അവർക്ക് എത്ര കുട്ടികളുണ്ട്? അവർക്ക് മൂന്നുപേര്. മൂന്നുപേര്. അവരുടെ പേര്? നിതിൻ. നിതിൻ. നീതു. നീതു. ജില്ല. ജില്ല. അങ്ങനെ മൂന്ന് കുട്ടികളാണ് അവർക്കുള്ളത്. ഏറ്റവും ഇളയ ഒരാളെങ്കിലാണ് ജോർജ് എന്ന പേരുള്ള വർഗീസൻ എന്നാണ് വിളിക്കുന്നത്. അവരെവിടെയാ താമസിക്കുന്നത്? അവരും കരിയത്തുംപാടത്താണ് താമസിക്കുന്നത്. ഭാര്യയുടെ പേര്? റെജി. റെജി എന്നാണ്. സ്ഥലം? അവരിപ്പോ കൂരാച്ചുണ്ടില്ല. കൂരാച്ചുണ്ടിലാണ്. വീട്ടുപേര്? കല്ലിടുക്കിൽ. കല്ലിടുക്കിൽ എന്നാണ്. അവർക്ക് എത്ര കുട്ടികളുണ്ട്? രണ്ടുപേര്. രണ്ട് കുട്ടികളാണ് അവർക്കുള്ളത്. അവരുടെ പേര്? അമല. മൂത്തത്. ഇളയത് അതുൽ. അമൽ. അതുൽ. എന്നിങ്ങനെ രണ്ട് ആൺകുട്ടികളാണ് അവർക്ക് ഉള്ളത്. ഇതാണ് ചേച്ചിയുടെ വീട്ടിലെ വിശേഷങ്ങൾ. പള്ളിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുണ്ടോ? ഇപ്പൊ ഇല്ല. നേരത്തെ ഉണ്ടായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്നു. നേരത്തെ എന്തായിരുന്നു? മാതൃസംഘത്തിലുണ്ടായിരുന്നു. ഞാൻ വിൻസെന്റ് പോളിലുണ്ട്. വിൻസെന്റ് പോളിലുണ്ട്. കൈക്കാരനായിരിക്കോ? പള്ളി കമ്മിറ്റിയിലുണ്ടായിരുന്നു. പള്ളി കമ്മിറ്റിയിലുണ്ടായിരുന്നു. ഞാൻ കൗൺസിലറായിട്ട് ഇങ്ങനെ ഇപ്പൊ എങ്ങനെയാണുള്ളത് പറയുന്നത്?
പാരിഷ് കൗൺസിൽ പാരിഷ് കൗൺസിൽ മെമ്പർ ആയിരുന്നു. രണ്ടുപേരും പാരിഷ് കൗൺസിൽ മെമ്പർ ആയിരുന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വിൻസെന്റ് ഡിപ്പോളിലും മാതൃസംഘത്തിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. പള്ളിയൊക്കെയായിട്ട് ബന്ധപ്പെട്ട് നിരവധി പള്ളിക്ക് വേണ്ടിയിട്ട് സേവനങ്ങൾ ചെയ്യുന്ന ഒരു ഫാമിലിയാണ്. അതുപോലെ തന്നെ മക്കളെല്ലാം ഇപ്പൊ വിദേശത്ത് പോയി സെറ്റിൽ ആയിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ ഫാമിലിയുടെ വിവരങ്ങളെല്ലാം അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. നന്ദി. നമസ്കാരം. നമസ്കാരം.